സ്ത്രീകളോടുള്ള സമീപനത്തിൽ നിലപാട് മയപ്പെടുത്താതെ സമസ്ത. അതിർവരമ്പുകളിൽ നിന്ന് മാത്രമേ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ കഴിയൂ എന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സ്ത്രീകൾക്കൊപ്പം വേദി പങ്കിടില്ലെന്ന് പ്രഖ്യാപിച്ചും പുരസ്കാരം വാങ്ങാൻ സ്റ്റേജിൽ കയറിയ പെൺകുട്ടിയെ അപഹസിച്ചും സ്ത്രീകളെ അകറ്റി നിർത്തുന്ന നിലപാടാണ് സമസ്ത കാലങ്ങളായി സ്വീകരിക്കുന്നത്. വേണ്ട എല്ലാ സൗകര്യങ്ങളും സമസ്ത കേരള ജമീയത്തുൽമ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ സ്ത്രീ വിദ്യാഭ്യാസം നൽകപ്പെടുമ്പോൾ അതിൽ പ്രത്യേകമാവുന്നതായ ചില അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കൊണ്ടിട്ട് മാത്രമേ അത് നൽകപ്പെടാനുള്ളൂ. അപ്പം സ്ത്രീ വിദ്യാഭ്യാസം എന്നുള്ള ഇവിടെ എതിർക്കപ്പെടേണ്ട ഒന്നല്ല. പക്ഷേ സ്ത്രീ വിദ്യാഭ്യാസത്തിലേക്ക് പ്രത്യേകമാവുന്നതായ അതിൻ്റെ അതിർവരമ്പുകളുണ്ട്. വിശുദ്ധമാവുന്ന ഇസ്ലാം ഉദ്ദേശിക്കുന്ന അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതുകൊണ്ട് മാത്രമേ പാടുള്ളൂ. സ്ത്രീകളെയും പുരുഷന്മാരെയും തുല്യമായി കാണുന്ന രീതിയല്ല സംഘടനയ്ക്കെന്ന് വീണ്ടും അടിവരയിടുകയാണ് സമസ്ത. 2 വർഷം മുൻപ് മലപ്പുറത്ത് 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് സർട്ടിഫിക്കറ്റ് നൽകാനായി സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ അതിനെ സമസ്ത നേതൃത്വം എതിർത്തത് വിവാദമായിരുന്നു. സമസ്ത ഒരു മതസംഘടനയാണെന്നും അതിൻ്റെ ചട്ടക്കൂടിൽ നിന്നിട്ടായിരിക്കും പ്രവർത്തനമെന്നും പറഞ്ഞ് ആ പ്രവൃത്തിയെ ന്യായീകരിക്കുകയായിരുന്നു അന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ആ രീതിയിലുള്ള നിലപാട് തന്നെയാണ് സമസ്ത വീണ്ടും ആവർത്തിക്കുന്നത്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ടെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നു. സമസ്ത സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നടത്തിയ പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് സമസ്ത എതിരല്ല, എന്നാൽ അതിനു ചില അതിർവരമ്പുകൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ആ അതിർവരമ്പിൽ നിന്ന് സ്ത്രീകൾ വിദ്യാഭ്യാസം നേടണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. മതനിയമങ്ങളെ കൂട്ടുപിടിച്ച് ഇത്തരം നിലപാടുകൾ ആവർത്തിക്കുമ്പോൾ മതവിശ്വാസങ്ങളെ സമസ്ത പ്രതിരോധത്തിലാക്കുകയാണ് എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ജനം, കോഴിക്കോട്.